പണപ്പെട്ടിയില്ലേ, നന്ദുന് കൊടുക്കുന്നൊരു അങ്ങനെ ഒരു പറഞ്ഞവര് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ ചർച്ചകൾ പലതും ആവാം, ഞാൻ എന്താണോ നന്ദുവിന് ചെയ്യുന്നത് അതിന് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. അവിടുത്തെ ടോക്സ് ആ ഡിഫറൻസ്, എനിക്ക് ആസ് എ പേഴ്സൺ നന്ദു എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററാണ്, എനിക്ക് അതിനകത്ത് നിന്ന് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ളോ അതൊക്കെ ഞാൻ നന്ദുവിൻ്റെ കാര്യത്തിൽ ചെയ്യും. അതും പണിപ്പെട്ടി നമ്മൾ നന്ദുവിന് വേണ്ടിയിട്ടാണെന്നൊക്കെ അങ്ങനെ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ തോട്ട്സ് ആണ്, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതിലൊന്നും നമുക്ക് കടന്നു കയറിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. ജാസ്മിൻ്റെ ഒരു ഏജന്റ് ആണെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു പ്രചരണമുണ്ട് ആ കോള് വന്നതിന് ശേഷം. ജാസ്മിൻ്റെ ഉപ്പയെന്ന് പറഞ്ഞല്ലോ ഭാഗ്യം അങ്ങനെ പ്രചരണം. അപ്പൊ ആ ഒരു കോളൊക്കെ പുറത്തു വന്ന് ലീക്കായി കുറച്ച് ഇഷ്യൂ ആയി പുറത്തെ അതൊക്കെ ഞാൻ ജസ്റ്റ് കണ്ടു, പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. പലർക്കും പലതും തോന്നാം, നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ, അത് പിന്നെ രീതിയിലാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഓഡിറ്റ് ചെയ്തവർ അവരുടെ തോട്ട്സ് വെച്ചിട്ടാവും അവർ പറയുന്നത്. ഈ ബിഗ് ബോസ് എനിക്ക് അപ്പെടുത്താൻ അറിയാം, എന്റെ പേഴ്സണൽ താല്പര്യം എനിക്ക് സിജോക്ക് കിട്ടണമെന്നാണ്. എന്തുകൊണ്ടായിരിക്കാം? എങ്കിൽ പോലും ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പഴും ബിഗ് ബോസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് ഓൾ സർവൈവൽ ഗെയിമാണ്. ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ 10 ലക്ഷം ആയി കഴിഞ്ഞാൽ 10 ലക്ഷം എടുക്കുമായിരുന്നോ? അങ്ങനെയാണ്, ഞാൻ എന്ത് വന്നാലും എടുക്കുന്നുള്ള മൈൻഡ് ആയിരുന്നു. രണ്ടാണെങ്കിലും എടുക്കുന്ന മൈൻഡ് ആയിരുന്നു, 50 രൂപ ആണെങ്കിൽ എടുക്കുന്നുള്ള മൈൻഡ് ആയിരുന്നു. ഞാൻ അത് ഓൾറെഡി അവിടെ പറഞ്ഞതുമാണ്. വളരെ ശാന്തിയോടുകൂടി ഇല്ല ഇവിടെ നിൽക്കുന്നത്. സീക്രട്ട് ഏജന്റ് ആണോ സായി കൃഷ്ണൻ?